നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ കരുക്കൾ അണിയറയിൽ നീക്കുകയാണ്. കേരളത്തിലെ യുവമോർച്ച നേതാക്കൾ ഡിവൈഎഫ്ഐയുടെ ഫുഡ് ഫെസ്റ്റിവലിനും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് എ റഹീം അടക്കം ഫുഡ് ഫെസ്റ്റുമായി രംഗത്തിറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. നിരവധി വിമർശനങ്ങളും ഡിവൈഎഫ്ഐ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പല ജില്ലകൾ കേന്ദ്രീകരിച്ച് പല തരത്തിലുള്ള ഭക്ഷണം വിളമ്പിക്കൊണ്ട് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇവർ ഇറങ്ങിയത് എന്നുള്ള ആക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും ഈ വിഷയം തൊടുത്തുവിട്ടത് പി ബി അംഗങ്ങളടക്കം ഏറ്റെടുത്തുകൊണ്ട് റീട്വീറ്റ് ചെയ്തതും പിന്നീട് പോസ്റ്റ് മുക്കിയതുമൊക്കെ വലിയ വിവാദമായിരുന്നു. ഇപ്പോഴത്തെ എ റഹീമിനും അണികൾക്കും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മതമൌലികവാദികളെ പ്രീതിപ്പെടുത്താൻ ഡിവൈഎഫ്ഐ നടത്തിയതാണ് ഹലാൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടിയുമായി യുവമോർച്ച രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം മതരഹിത ഭക്ഷണശാലകൾ സംഘടിപ്പിക്കുമെന്നാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പി ആർ പ്രഫുൽ കൃഷ്ണൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതം കലരാത്ത വൃത്തിയുള്ള ഭക്ഷണം ആവശ്യപ്പെടുന്ന മതേതര സമൂഹത്തോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തുപ്പൽ വിവാദത്തെ തുടർന്ന് മതരീതിയിൽ പാകം ചെയ്ത ഭക്ഷണം വിളമ്പി ഡിവൈഎഫ്ഐ ഫെസ്റ്റ് നടത്തിയിരുന്നു. ഹലാൽ ബോർഡ് വെച്ചായിരുന്നു ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഫുഡ് സ്ട്രീറ്റ് അരങ്ങേറിയത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നടത്തിയ ഫെസ്റ്റിൽ പന്നിയിറച്ചി വിളമ്പാത്തതിൽ വലിയ രീതിയിൽ ആക്ഷേപമുയർന്നിരുന്നു. ഹലാൽ ഭക്ഷണം എന്ന് ചിലയിടങ്ങളിൽ ബോർഡ് വച്ചതും വലിയ വിവാദമായിരുന്നു. ഏതായാലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ ചോദ്യങ്ങൾക്ക് ഡിവൈഎഫ്ഐ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ അവർ പെട്ടു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ യുവമോർച്ചയും ഇപ്പുറത്ത് മറ്റൊരു ഭക്ഷണ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മതമൌലികവാദികൾക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസും ഫുഡ് ഫെസ്റ്റ് നടത്തിയിരുന്നു. ആലുവയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബീഫ് വിളമ്പിയാണ് യൂത്ത് കോൺഗ്രസ് ഹലാൽ ബ്രാൻഡിംഗിന് പിന്തുണ അറിയിച്ചത്. സ്വാഭാവികമായും അടുത്തുയർന്നു വരുന്ന ചോദ്യം ഇതാണ്, മതേതര ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി രംഗത്ത് വരുമ്പോൾ അവിടെ പന്നിയിറച്ചി വലിയ ചോദ്യമായി ഡിവൈഎഫ്ഐക്ക് മാറിയതിന് പിന്നാലെ ഇപ്പോൾ ബീഫ് വിളമ്പിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്താണ്? ഹലാൽ ബ്രാൻഡിങ്ങിന് പിന്തുണ അറിയിച്ചിരിക്കുമ്പോൾ അവിടെ എന്ത് മറുപടിയായിരിക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ യുവമോർച്ച നൽകാൻ പോകുന്നത്? ഒപ്പം പ്രമുഖ സംസ്ഥാന നേതാക്കളടക്കം അണിനിരന്ന പരിപാടിയിലാണ് കോൺഗ്രസ് ആലുവയിൽ സംഘടിച്ച പരിപാടിയിൽ ബീഫ് വിളമ്പിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഹലാൽ ബ്രാൻഡിങ്ങിന് പിന്തുണ അറിയിച്ചത്. ബീഫ് ഒരു വശത്ത് വലിയ ചോദ്യമായി മാറിയിരുന്നു. രാജ്യത്ത് സമാനമായി തന്നെ പന്നിയിറച്ചി കേരളത്തിലെ സാഹചര്യത്തിൽ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് ചിലയിടങ്ങളിൽ വിളമ്പിയില്ല. അതേസമയം തെക്കൻ കേരളത്തിൽ ആ ഒരു ബോർഡ് കൃത്യമായി വച്ചിരുന്നു. ഇതിനിടയിൽ ഹലാൽ ഭക്ഷണം എന്ന് ചില സ്ഥലങ്ങളിൽ ബോർഡ് വച്ചതിനെതിരെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ യുവമോർച്ചയും കളം പിടിക്കുന്നത്. സ്വാഭാവികമായി ബീഫ് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഫുഡ് ഫെസ്റ്റിലെ ബീഫ് വിളമ്പിയതടക്കമുള്ള വിഷയങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ ഭക്ഷണം വിളമ്പിയതിലെ ഇരട്ടത്താപ്പടക്കമുള്ള വിഷയങ്ങളിൽ എന്തൊക്കെ നിലപാടുകളായിരിക്കും വരും ദിവസങ്ങളിൽ യുവമോർച്ചയും ബി ജെ പിയും പങ്കുവെക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.